എല്ലാവർക്കും മല്ലി അല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരിപ്പൊടി മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് സോഫ്റ്റ് ആകാനുള്ള ടിപ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടി അതിലോട്ട് ഒന്നര കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ

ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റിവെക്കാം അരിപ്പൊടി അവിടെയിരുന്ന് ഒന്ന് കുതിർന്നു വരട്ടെ ആ സമയത്ത് ഒരു പാനിലോട്ട് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ലൂസാക്കിയെടുക്കണം ഇതായപ്പോൾ അരിപ്പൊടി നല്ലപോലെ വെള്ളത്തിലൊന്ന് മിക്സാക്കി ലൂസാക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലൊന്ന് എടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇപ്പോഴാണ് ഫ്ലെയിം ഓണാക്കുന്നത് കലക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ അരിപ്പൊടിയുടെ ഒരു പച്ചചവ ഉണ്ടാകും ഇപ്പം അത് അരിപ്പൊടിയെല്ലാം നല്ലപോലെ വെന്ത് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ദൈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മൾ കപ്പി കാച്ചി പോലെ തന്നെ ഇതുപോലെ അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കുക പക്ഷേ നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇവിടെ കപ്പി കാച്ചാനായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ അരക്കപ്പരിപ്പൊടി നല്ല പോലെ ഒന്ന് കപ്പി കാച്ചി കുറുക്കിയെടുക്കണം ഇപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചാൽ മതി മുഴുവൻ തണുത്തു പോകരുത് ചെറിയ ചൂടോടെ നമുക്ക് ിട്ടത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇട്ട് കൊടുക്കണം നല്ല ചൂടോടെ ഇട്ട് കൊടുക്കരുത് എന്നേ ഉള്ളൂ കാരണം അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചൂടോടെ ഇട്ട് കൊടുക്കരുതെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സ് ചെയ്തു വെച്ച അരിപ്പൊടിയുടെ മിക്സും കൂടി ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ചിലോ തവയോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ കപ്പി കാച്ചെടുത്തതും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് അരച്ചു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഒന്ന് മിക്സ് ആക്കിയത് എന്നിട്ട് ബാക്കിയുള്ള അരിപ്പൊടിയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ നമ്മൾ അരിപ്പൊടിയുടെ ിക്സും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിലും ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ് അതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് സോഫ്റ്റ് ആകാനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുതന്നെ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് എന്നാലാണ് അപ്പത്തിന് നല്ല മാർദ്ദവും ടേസ്റ്റും ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി അരച്ച് കിട്ടാൻ എളുപ്പത്തിന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വെള്ളയപ്പം ചൂടാനായിട്ട് ഈയൊരു തിക്നെസ്സിൽ നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ പാലപ്പമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രയും തിക്നെസ്സിൽ പാലപ്പം നമുക്ക് അപ്പച്ചട്ടിയിൽ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാൽ അല്ല കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കാം ഒത്തിരി അങ്ങ് ലൂസാക്കരുത് നമുക്ക് ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം ഇപ്പം അതായത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇത് പൊന്തി വരുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും ഈ ഒരു തവിയും കൊണ്ട് ഇളക്കുമ്പോൾ ഈ ഒരു പരുവത്തിനായിരിക്കും ഉണ്ടാവുക ഇനി ഇത് തവി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം തടിത്തവിയോ ഇതുപോലൊരു തവിയോ കൈ വെച്ചിട്ടോ എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ മതിയാകും നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങി വരാനായിട്ട് ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചപ്പോഴേക്കും അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് ഇനി തണുപ്പൊക്കെയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ചൂടുവെള്ള അടച്ചു വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഈ മാവൊന്ന് വെച്ചാൽ ഇതുപോലെ നല്ലപോലെ പെട്ടെന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ പൊന്തി കിട്ടുന്നതാണ് അപ്പം ഇതാ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊടുത്താലും ഇതങ്ങനെയങ്ങ് താന്നു പോകത്തൊന്നുമില്ല അതേപോലെ തന്നെ ഉണ്ടാവും അപ്പം ഞാനിതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ നമുക്ക് നമ്മുടെ മാവ് പൊന്തി കിട്ടുന്നതാണ് ഇനി നമുക്ക് അപ്പം ചൂടാനായിട്ട് തുടങ്ങാം അതിനായി ഞാനൊരു പാലപ്പച്ചട്ടിയുടെ മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം ഒത്തിരി ചൂടായി ചൂടായിപ്പോയാലും നമുക്ക് ചുറ്റിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇനി ഇതാ ഇതുപോലെ ചട്ടിയിലൊന്ന് ചുറ്റിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതാ നല്ല പോലെ ഹോൾസ് എല്ലാം വരുന്നുണ്ട് ഇതുപോലെ നല്ല പോലെ ഒക്കെ വന്നതിന് ശേഷം അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും നല്ലപോലെ വെന്ത് വരും ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് എടുക്കും ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കരുത് നല്ല പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം ചട്ടിയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിതാ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഹോൾസ് കുറച്ച് വന്നതിന് ശേഷം അടച്ചു വെക്കണം അപ്പോഴായിരിക്കും നല്ലപോലെ ഹോൾസ് ഒക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുക ഇപ്പോൾ ഇതാ രണ്ടാമത്തെ അപ്പവും ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതാ അതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി മുരിഞ്ഞു വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇത്രയും മുരിയുണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ടും എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് ഇതുപോലെ തന്നെ ഞാൻ മുഴുവൻ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരപ്പമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്